കേരളമേറെ ചർച്ച ചെയ്ത അബ്ദുൽ കരീം വധക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതി അറസ്റ്റിൽ. 17 വർഷമായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞ മുഹമ്മദ് ഹനീഫയെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. വയനാട്ടിലെ റിസോർട്ട് ഉടമയായ അബ്ദുൽ കരീമിനെ താമരശ്ശേരി ചുരത്തിൽ വെച്ച് ക്വട്ടേഷൻ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2006 വയനാട് വൈത്തിരിയിലെ ജംഗിൾ പാർക്ക് റിസോർട്ട് ഉടമയായ അബ്ദുൽ കരീം കൊല്ലപ്പെടുന്നത്. റിസോർട്ട് പണയത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ മുഖ്യപ്രതിയായ തിരുവനന്തപുരം സ്വദേശി ബാബു വർഗീസ് വിചാരണക്കിടെ മരിച്ചു. 7 പേരെ ശിക്ഷിച്ചു, 2 പേരെ കോടതി വെറുതെ വിട്ടു. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കാളിയായ മുഹമ്മദ് ഹനീഫ അപ്പോഴും ഒളിവിലായിരുന്നു. കൊലപാതകശേഷം വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തി ഇയാൾ സൗദിയിലേക്ക് കടന്നു. പല സ്ഥലങ്ങളിലായി വ്യാജ മേൽവിലാസത്തിൽ ജോലി ചെയ്തു. പ്രതിയെ പിടികൂടുന്നതിൽ ഇതെല്ലാം തടസ്സമായി. തുടർന്ന് റെഡ് കോർണർ നോട്ടീസ് ഇറക്കി ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇക്കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് ഹനീഫയെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശിയായ ഇയാളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. മരണപ്പെട്ടയാളെ പിന്നെ പ്രതികൾക്ക് കാണിച്ചു കൊടുത്ത റോളാണ് ഇയാൾ തട്ടിക്കൊണ്ട് എല്ലാവരുടെയും ചേർത്തലാണ് കേസ് വന്നിരിക്കുന്നത്. കൊലപാതകളുടെ വന്നിരിക്കുന്നത് അതിൽ ആ റോളാണ് ഇദ്ദേഹത്തിനുള്ളത്. കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം വിദേശത്തേക്ക് കടക്കുന്നവരെ പിടികൂടാനുള്ള നടപടികൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.